മദ്രാസ് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയ നടൻ കമലഹാസനെ പോലീസ് തടഞ്ഞു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പൌരത്വ നിയമത്തിനെതിരെ മദ്രാസ് സർവകലാശാലയിൽ പ്രതിഷേധം തുടരവേ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയ നടൻ കമലഹാസനെ പോലീസ് തടഞ്ഞു. കമൽഹാസനെ ക്യാമ്പസിനകത്ത് കടത്തില്ല എന്ന് പോലീസ്. സുരക്ഷ മുൻനിർത്തിയാണ് പോലീസ് നടപടി. പൌരത്വ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി ഇരുമ്പുന്ന പ്രതിഷേധം ചെന്നൈയിലേക്കും പടർന്നതോടെ മദ്രാസ് സർവകലാശാല തിങ്കളാഴ്ച വരെ അടച്ചിരിക്കുകയാണ്. മദ്രാസ് ഐഐടിയിലും അനിശ്ചിതകാല സമരത്തിന് വിദ്യാർത്ഥികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് മദ്രാസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഹോസ്റ്റൽ ഒഴിയാൻ നിർദ്ദേശം നൽകിയെങ്കിലും വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തന്നെ തുടരുകയാണ്. അതേസമയം പൌരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് ആർച്ച് ബിഷപ്പ് സൂസപാക്യവും രംഗത്ത്. ജനാധിപത്യ രാജ്യത്തിൽ ആരോടും വിഭാഗീയത കാട്ടരുതെന്നായിരുന്നു സൂസപാക്യത്തിന്റെ പ്രതികരണം. സഭയിലെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് കരുതരുതെന്നും സാഹചര്യം വരുമ്പോൾ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കുമെന്നും സൂസപാക്യം പറഞ്ഞു. പുരസ്കാരത്തിന്റെ നിറവിൽ കവി വി മധുസൂദനൻ നായർക്കും കോൺഗ്രസ് നേതാവും എഴുത്തുകാരനുമായ ശശി തരൂരിനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. ശശി തരൂർ രചിച്ച ഇറ ഓഫ് ഡാർക്നെസ് എന്ന പുസ്തകത്തിനും മധുസൂദനൻ നായർ എഴുതിയ അച്ഛൻ പിറന്ന വീടെന്ന കവിതാ സമാഹാരത്തിനുമാണ് പുരസ്കാരം ലഭിച്ചത്. 100,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡൽഹിയിൽ നടക്കുന്ന സാഹിത്യ അക്കാദമി അക്ഷരോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങിൽ വെച്ച് February 25 പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രതിക്ക് വധശിക്ഷ തന്നെ. നിർഭയ കേസിൽ പ്രതി അക്ഷയ് കുമാർ സിംഗിന് വധശിക്ഷ വിധിച്ച് സുപ്രീംകോടതി. പുതിയതായി രൂപീകരിച്ച ബെഞ്ചിലെ ജസ്റ്റിസുമാരായ ആർ ഭാനുമതി, എ എസ് ബൊപ്പണ, അശോക് ഭൂഷൺ എന്നിവരാണ് ഹർജിയിൽ വിധി പറഞ്ഞത്. പ്രതിഭാഗവാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് പ്രതിദയ അർഹിക്കുന്നില്ല എന്ന നിരീക്ഷണത്തോടെ ഹർജി പരിഗണിക്കുന്നതിനിടെ നിരവധി വാദമുഖങ്ങൾ പ്രതിഭാഗം ഉയർത്തിയെങ്കിലും പുതിയതായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരായുകയായിരുന്നു. വധശിക്ഷ പ്രാകൃത നിയമമാണെന്നും പ്രതിയുടെ ഭാഗങ്ങൾ കേൾക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. മനുഷ്യത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സംഭവമാണിതെന്നും ശിക്ഷ നടപ്പാക്കുന്നത് തടയാനുള്ള ശ്രമമാണ് പുനഃപരിശോധന ഹർജിയെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു. തുടർന്നാണ് ഹർജി തള്ളിയതായി കോടതി ഉത്തരവിട്ടത്. വധശിക്ഷ ഒഴിവാക്കാൻ തിരുത്തൽ ഹർജി എന്ന സാധ്യത കൂടി തേടുമെന്നും ഹർജി ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നും പ്രതിയായ അക്ഷയ് കുമാർ സിംഗിന്റെ അഭിഭാഷകൻ അറിയിച്ചു. വിധി സന്തോഷകരമെന്ന് നിർഭയയുടെ കുടുംബം. നിർഭയ കേസിൽ പ്രതികളായ മുകേഷ് കുമാർ, വിനയ് ശർമ്മ, പവൻകുമാർ ഗുപ്ത, അക്ഷയ് സിംഗ് എന്നിവർക്ക് വധശിക്ഷ വിധിച്ചത് 2017 മെയ്യിൽ സുപ്രീംകോടതി ശരിവയ്ക്കുകയും പുനഃപരിശോധന ഹർജി 2018 ജൂലൈയിൽ തള്ളുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഇവരുടെ ദയാഹർജി തള്ളിയതിനെ തുടർന്ന് ശിക്ഷ നടപ്പാക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയതിന് പിന്നാലെയാണ് പ്രതികളിൽ ഒരാൾ പുനഃപരിശോധന ഹർജിയുമായി വീണ്ടും സുപ്രീംകോടതിയിൽ എത്തിയത്. പ്രതികരിച്ച് ഷാ. പൌരത്വ ഭേദഗതിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാകവേ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. BJP ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായല്ല കണക്കാക്കുന്നതെന്ന് അമിത്ഷാ. BJP ഭരണഘടനയാണ് പിന്തുടരുന്നതെന്നും ഭരണഘടന മാത്രമാണ് BJPയുടെ മതമെന്നും അമിത്ഷാ പറഞ്ഞു. പ്രതികരണം സവർക്കറുടെ ഹിന്ദുരാഷ്ട്രമെന്ന ആശയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി. ന്യൂനപക്ഷങ്ങൾക്കായി BJP സർക്കാർ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറിയവർ പുറത്തു പോകേണ്ടിവരും. അവർ തെറ്റു ചെയ്തെന്ന് സമ്മതിക്കേണ്ടി വരുമെന്നും അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസിനെതിരെയും അമിത്ഷാ വിമർശനങ്ങൾ ഉന്നയിച്ചു. രാജ്യത്തെ പ്രശ്നങ്ങളിലല്ല കോൺഗ്രസിന്റെ ശ്രദ്ധ. ഇത് മോദി സർക്കാരാണ്. ഞങ്ങൾ ഭരിക്കുക മാത്രമല്ല രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. തങ്ങൾ രാഷ്ട്രീയം കളിക്കാറില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ 2023 പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയാൽ മതിയായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. സവാള വീണ്ടും കരയിക്കുന്നു. സംസ്ഥാനത്ത് സവാള വില വീണ്ടും ഉയരുന്നു. കോഴിക്കോട് ഇന്ന് കിലോയ്ക്ക് 160 രൂപയാണ് സവാളയുടെ വില. വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും വിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. സവാള വരവ് ഗണ്യമായി കുറഞ്ഞതാണ് പ്രധാന കാരണം. 3 ദിവസം കിലോയ്ക്ക് 100 രൂപ വരെ താഴ്ന്നിരുന്നു. വില വർധനവുണ്ടായിട്ടും പ്രകൃതിക്ഷോഭത്തിൽ വലഞ്ഞ കർഷകർക്ക് വിപണി വിലയ്ക്ക് ആനുപാതികമായി പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമായി ഉയരുന്നുണ്ട്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം മിക്കിന ചേരും. നമസ്കാരം.